മലയാളി കവിതയിൽ ചൊൽക്കാഴ്ചയുടെ ഇടിമുഴക്കമായി മാറിയ കടമ്പനിട്ട രാമകൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്ന് 13 വർഷം തികയുകയാണ്. നാട്ടുവഴികളും പടയണിത്താളവും ഒക്കെയായി ഒരു ആഘോഷമായിരുന്നു കടമ്പനിട്ടയുടെ ജീവിതം. ഭാര്യ ശാന്ത രാമകൃഷ്ണനിലൂടെ ആ കവി ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 80കളിലും 90കളിലും കേരളത്തിലെ കവിയരങ്ങുകളെ പ്രകമ്പനം കൊള്ളിച്ച ഒരു ഘനഗംഭീര ശബ്ദമുണ്ട്. ജന്മം കൊണ്ട് കടമ്പനിട്ടക്കാരനെങ്കിലും വളർത്തുനാട് വള്ളിക്കോടായിരുന്നു. കവി കടമ്പനിട്ട രാമകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിലേക്ക്. പാർവതി പാർവണേന്ദു പ്രമോദേ പ്രസന്നേ. പോസ്റ്റൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ ജോലിക്കാരനായിരുന്ന രാമകൃഷ്ണൻ വിവാഹം കഴിഞ്ഞ് മദ്രാസിലേക്ക് പോകുമ്പോൾ കയ്യിലൊരു ട്രങ്ക് പെട്ടി നിറയെ കവിതയായിരുന്നു. എന്തോമിന്ദനുമായിട്ടാണ് ആദ്യം കവിത എഴുതാനുള്ള അവിടെ നിന്നാണ് ഉയർന്നത്. കവിത ചൊല്ലി തുടങ്ങിയ കടമ്പനിട്ടയ്ക്ക് ചുറ്റും എക്കാലവും വലിയ ആൾക്കൂട്ടമായിരുന്നു. അവരുടെയൊക്കെ താവളം വള്ളിക്കോട്ടെ പഴയ കൊച്ചു വീട്. പ്രായമൊക്കെ എടുത്തുകൊണ്ട് പോയി കൃഷിക്കകത്ത് കൊണ്ടിട്ടിട്ട് ഇവര് പിന്നെ അതിനകത്ത് കിടന്നാണ് ഇരുന്ന് അവരുടെ ഡാൻസും പാട്ടും എല്ലാം. അത് ഒന്നാണ് ഉറുഗോ ബാലകൃഷ്ണൻ, പിന്നെ സിനിമാനടൻ മുരളി, ഡി വിനയേന്ദ്രന്, കാപാലൻ നാരായണൻ പണിക്കർ, കാക്കനാടനെ, അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഓർത്തോർത്ത് പറയാനൊക്കത്തുള്ളൂ. അക്കാലത്തെ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അച്ഛനൊപ്പം കുളിച്ചു തിമിർത്ത അച്ഛൻകോവിലാറിലെ ഇടക്കടവ് മകൻ എം ആർ ഗീതാകൃഷ്ണന് ഇന്നും തണുപ്പുള്ള ഓർമ്മയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഒരു മിക്കവാറും സാഹിത്യകാരന്മാരും വന്ന് കുളിച്ചിട്ടുള്ളൊരു കടവാണിത്. അപ്പോൾ അതിൽ കുഞ്ഞുണ്ണി മാഷ് ഒക്കെ ഇവിടെ വളരെ നാൾ താമസിച്ച് പുള്ളി ഈ പുഴയിൽ കുളിക്കുന്ന വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അങ്ങനെ പലരും, ജോൺ എബ്രഹാം അങ്ങനെ കുളിക്കാത്ത ആളാണെന്ന് പറയും, പക്ഷേ ജോൺ എബ്രഹാം വരെ വന്ന് കുളിച്ച കടവാണിത്. അടിയന്തരാവസ്ഥ കാലത്ത് മാസങ്ങളെടുത്തെഴുതിയ കവിത ശാന്ത അങ്ങനെ തുളുമ്പിപ്പോയ ഇത്തിരി സ്നേഹമാണ്. ഞാൻ ഇന്നെക്കുറിച്ചൊരു കവിത എഴുതി, അടിയന്തരാവസ്ഥയ്ക്ക് എഴുതി, ഇന്നെക്കുറിച്ച് അല്ലടി പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ ഈ വിറവ് ഊതുന്നതും പിന്നെ വേർത്തൊരിക്കുന്നത് ചിരിക്കും. 1996 ഇടതുപക്ഷക്കാരനായ കടമ്പനിട്ടയുടെ തെരഞ്ഞെടുപ്പിലെ രംഗപ്രവേശം. നിയമസഭയിലേക്ക് ആറന്മുളയിൽ കരുത്തനായ എം വി രാഘവനെതിരെ. കരടിയുടെ അടുത്ത് ഒരാട് ചെന്ന് നിന്നാൽ എന്തോ ആയിത്തീരും, അതുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞു, കോൺഗ്രസുകാരൊക്കെ പറഞ്ഞു, ഞാൻ തോറ്റ് തൊപ്പി അടിക്കുകയാണ്. അന്ന് ആറന്മുളയിൽ ജയിച്ചു. പക്ഷേ 2001 കോന്തിയിൽ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു. ജനപ്രതിനിധിയായ കടമ്പനിട്ട രാമകൃഷ്ണന്റെ അടയാളമായി മാറിയ എം എൽ എ ജീപ്പ് ഇന്നും ഈ മുറ്റത്ത് നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നു. ഏത് ദുർവിധിയുടെ മരുഭൂമിയിലും നീരുറവ പോലെ എൻ്റെ ശാന്ത കാത്തിരിപ്പുണ്ടെന്നാണ് കടമ്പനിട്ട എഴുതി വെച്ചത്. ഈ ഓർമ്മകളുടെ മ്യൂസിയത്തിന് കാവലാളായി ശാന്ത ഇവിടെയുണ്ട്. ക്യാമറമാൻ ജസ്റ്റിൻ വാളക്കുഴിക്കും, രതീഷ് മാടമ്പിശ്ശേരിക്കുമൊപ്പം ഗോകുൽ രവി, 24 പത്തനംതിട്ട.